Welcome back to my channel. Appo nammal adibility ippayittu vannirikkunnu vera onninu vendittilla orakkamillayamayk vendittana paladan anubhavikkunna valiya prashnamana orakkamillayam ennallathu pala varshangalayittu anubhavikkunna aalkar undayirikkum chelappo pettannu office jolikku poi ivada start cheyyunna aalkarkku tension koodunna aalkarkku avarkkokke pettannu ee orakkashanam undan valiya saayadiyunnallathu enikku undayirunna ee orakkathinte prashnamalla orakkashanamulla samayathum ukke evada poyalo onninu oru unmesham undavilla namukku endu kaaryam cheyyan unmesham undavilla friendsine padichu polikkan vendi trip povan venditto adu pole thane endengil bhashanam kaikkumbo poli namukku kaikkan pettilla ee orakkashanam kittuna samayathu namukku vishkilla ane prashnangalokke undavum cheyettum ഓക്കശീലില്ലാച്ച് നമുക്ക് നമ്മുടെ മെമ്മറി മൊത്തം പോകുന്നുള്ളതാണ്. എന്തൊക്കെ മൈൻഡിലുണ്ടോ അതൊക്കെ പോകുന്ന പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഓഫീസിലെ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇതൊക്കെ എഫക്ട് ചെയ്തിരുന്നത്. വലിയൊരു കാര്യത്തിൽ മാത്രമല്ല കുട്ടികളെ കാര്യത്തിലേക്ക് എടുക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺലൈൻ ഗെയിംസ് ഒരുപാടുണ്ടല്ലോ. ഓൺലൈൻ ഗെയിംസ് എന്ന് പറയുമ്പോൾ പബ്ജി ഫ്രീ ഫയർ പോലത്തെ ഗെയിംസൊക്കെ ഇറങ്ങി തൊട്ടിട്ട് ഒരുപാട് പിള്ളേർ ഇപ്പോൾ അതിൻ്റെക്ക് പോയിട്ടുണ്ട്. അതായത് രാത്രി ഉറക്കമില്ലാണ്ട് 2 മണി 3 മണി വരെയൊക്കെ നിരന്തരമായിട്ട് ഇരുന്ന് കളിക്കുന്ന പിള്ളേർ നമുക്ക് അറിയാം. അഡിക്റ്റായിട്ടുള്ള പിള്ളേരെന്ന് പറയാൻ ശരിക്കും എനിക്ക് അറിയണ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ഉറക്കശീണൊക്കെ അനുഭവിക്കുക. കണ്ണിൻ്റെ അടിയിലൊക്കെ ഡാർക്ക് സർക്കിൾസ് വരും. അതുപോലെ തന്നെ നമുക്ക് ഹെഡ് വെച്ച് ഒരുപാട് നല്ല തലവേദന, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു. കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഉറക്കമില്ലാണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലത് അവരുടെ പഠിപ്പിനെ ബാധിക്കാം, അതുപോലെ ജോബിനെ അതിലൊക്കെ നമുക്ക് എന്തെങ്കിലും മെമ്മറിയുടെ ഭാഗത്തുനിന്ന് ബാധിക്കും. വലിയ സാധ്യതയുള്ളത് അപ്പോൾ അവരൊക്കെ മാറാൻ വേണ്ടിയിട്ട് അടിപൊളി ടിപ്പ് തന്നെയായിരിക്കും ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് വേറെ ഒരു ഐറ്റംസ് യൂസ് ചെയ്യുന്നില്ല, വേറെ ഒരു ഐറ്റം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ എപ്പോഴും പറയണ പോലെ തന്നെയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടി നമുക്ക് ആകെ 2 ഐറ്റംസ് മാത്രമേ ആവശ്യമുള്ളൂ. 2 ഐറ്റം എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ വെള്ളമാണ്, പിന്നെ വേണ്ടത് നമുക്ക് വെള്ളം എന്ന് പറയാൻ വെച്ചാൽ നമുക്ക് ലൈറ്റും തീയൊക്കെ വേണമെന്ന് പറയില്ല, അതല്ല നമുക്ക് വെള്ളവും വേണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് സബോളയാണ്, ഓനിയനാണ് വേണ്ടത്. ഓനിയൻ എന്ന് വെച്ചാൽ മൊത്തം എടുക്കുമല്ലോ, ഓനിൻ്റെ തൊലി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതേക്കത്തെ നമുക്ക് വിചാരിക്കുന്നത് എന്താ പ്രാന്തെന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? ശരിക്കും ഞാനും കേട്ടപ്പോൾ എനിക്ക് അതുപോലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാകുന്ന പറയാം, നമുക്ക് നല്ല എനിക്ക് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ മുഖത്തൊക്കെ കരിവാൾപ്പൊക്കെ ഉണ്ടായിരുന്നു, ഡാർക്ക് സർക്കിൾസൊക്കെ വളരെ ഇതിലുണ്ടായിരുന്നു ഈ ഒക്കശീണ കാരണം. കാര്യം നേരം വളരെ നേരം വീട്ടിലേക്ക് വന്നിരുന്നു ഓഫീസിൽ നിന്നൊക്കെ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നതാണ്. നമുക്ക് ഈ സബോളയുടെ തൊലി ഉണ്ടല്ലോ, സ്കിന്ന് മാത്രമാണ് ആവശ്യമായിട്ടുള്ളൂ. ഇതിന് മുകളിലെ സ്കിൻ ഉണ്ടായിരുന്നു ഞാൻ പറിച്ചു കളഞ്ഞു. കാരണം നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ എല്ലാ പ്രാണികളൊക്കെ ഇരുന്നിട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് കഴുകി എടുക്കുക, അതും കഴുകി എടുത്താൽ കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ കളറൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നത് അത് നമുക്ക് എന്തൊക്കെ അരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സ്കിന്നാണ് നമുക്ക് തൊല്ലി നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ വെള്ളവും എന്നിട്ട് പോലത്തെ വെള്ളത്തിൽ തിളപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കിങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അടിപൊളി ടിപ്പ് തന്നെ ആയിരിക്കും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ അതൊക്കെ പറഞ്ഞ അടിപൊളി ടിപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ നേരെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിലോട്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പൊളിച്ചു വെച്ചിട്ടുള്ള സബോളയുടെ തൊലി ഇട്ട് കൊടുക്കാം. സബോളയുടെ തൊലിയിൽ നിന്ന് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. മറ്റേത് പറിച്ച് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്കിന്ന് മൊത്തമായിട്ട് പറിച്ചെടുക്കല്ലേ വേണ്ട, തൊലി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് ജസ്റ്റ് നന്നായിട്ട് നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ അടിയിലോട്ടൊന്ന് താണു നോക്കട്ടെ. അത് നന്നായിട്ട് അടിക്കുക ആഡായിട്ടുണ്ട്. ഇത്രയും ആവശ്യമുള്ളൂ. ഇതൊക്കെ ഒറ്റ ആയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളു. സബോള മാത്രം വെള്ളം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അത് കണ്ടപ്പോൾ വന്നിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചിട്ട് വന്ന് നമ്മൾ കളർ ചേഞ്ച് ഒക്കെ വന്നിട്ട് വന്നിട്ട് റെഡ് അല്ല റെഡ് അല്ല ഇതൊരു കാപ്പി കളർ പോലെ ആയിട്ടുണ്ട്. ശരിക്കും ഇത് പറയുന്നത് ടീയാണ്, അതായത് നമ്മളെ ഓനിയൻ ടീ എന്നാണ് പറയുന്നത്. ഗൂഗിളിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ നല്ല കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി ഞാൻ കാണിച്ചാൽ കളർ ചേഞ്ച് നമുക്ക് എത്രത്തോളം കാണാം. സബോള കളറൊക്കെ നല്ല ചേഞ്ച് ആയിട്ട് നമ്മൾ ചായ കുടിക്കുന്ന പോലെ തന്നെ അങ്ങനത്തെ കളർ വന്നിട്ടുണ്ട്. വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പഞ്ചസാരസ് പോലെ തന്നെ ഉപ്പൊന്നും ആഡ് ചെയ്യണ്ട, ജസ്റ്റ് ഇത്ര തന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും നമ്മൾ തിളച്ചിട്ടുണ്ട് കളർ. ഈ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇത്രയും ആവശ്യമുള്ളൂ. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് ഇത് മാറ്റിയെടുക്കാം. അത്രയും ആവശ്യമുള്ളൂ. കണ്ടിൽ കളൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഗ്ലാസ്സിലെടുക്കും നന്നായിട്ട് മനസ്സിലാവും. സർബത്തിൻ്റെ കളർ പോലെ ആയിട്ടും തോന്നണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒറ്റ ഐറ്റം മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ. സബോളയുടെ തൊലി മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് വെള്ളം എന്നാൽ ചൂടാക്കിയിട്ട് ഇതത്രയുള്ള ഐറ്റം നമ്മൾ നല്ലതായിട്ട് ഒനിയൻ ടീ എന്നാണ് പറയണത്. ഗ്രീൻ ടീ, അതുപോലെ കട്ടൻ കാപ്പി, അതുപോലെ ചായപ്പൊടി എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഒനിയൻ ടീ എന്നാണ് പറയണത്. വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, വെറും ഒനിയൻ്റെ സ്കിന്ന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിലായുള്ള അമിനോക്സിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശരീരത്തിലടങ്ങി പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നുണ്ട്. പിന്നെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനുള്ള ഏറ്റവും മെയിനുള്ള സ്ട്രെസ് ലെവൽ കുറച്ചിട്ട് നമ്മൾ നരമ്പുകളൊക്കെ ഉറക്കത്തിന് വേണ്ടി നരമ്പുകളൊക്കെ നമ്മൾ എന്താ പറയുക അഴിവ് എടുത്തല്ലോ, അങ്ങനെയുള്ള ഇത് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒനിയൻ എന്ന് പറയുന്നത്.
നിങ്ങളെല്ലാവരും ഗൂഗിൾ ചെയ്തതൊക്കെ എനിക്ക് മനസ്സിലാവും, ഗൂഗിൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി യോനിൻ്റെ. ഞാൻ പറഞ്ഞ നമുക്ക് പ്രാന്ത് നമുക്ക് തോന്നും, പക്ഷേ നല്ല അടിപൊളി റെമഡി തന്നെയാണ് പറയുന്നത്. കുടിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ അത് 1 വീക്കായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, റെഗുലറായിട്ട് കുടിക്കുന്നുണ്ട്, നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് കുടിച്ച് കാണിക്കുന്നത്, പക്ഷേ നല്ല ചൂടുണ്ടെന്ന് ഞാൻ കുടിച്ച് കാണിക്കാത്ത കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരം നമുക്ക് അടുത്ത്